Hi friends, welcome to Mathematics Online Learning. In this session, linear inequalities are. Inequalities, namakariya less than, greater than, less than or equal to, greater than or equal to. Symbol ubayogichu nammal ezhuthunnathaanu inequalities. But numbers thammilaanengil 2 less than 3, that inequality aanu. Ini algebraic expressions aanengil 2x less than 4, idu inequality aanu. Alle single variable aanu ivide x maathram. അതുപോലെ 2x പ്ലസ് 3y ലെസ് ദാൻ 6 ഇത് വേറൊരു ഇനീക്വാലിറ്റി ആണ്. ഇവിടെ രണ്ട് വേരിയബിൾ ഉണ്ട്, എക്സും വൈയും. ഇങ്ങനെ ഡിഗ്രി 1 ആയിട്ടുള്ള ഈ വേരിയബിളിന്റെ ഡിഗ്രി നമുക്ക് 1 ആണ്. ഡിഗ്രി 1 ആയിട്ടുള്ള ഇനീക്വാലിറ്റീസ് ആണ് എന്താ ലീനിയർ ഇനീക്വാലിറ്റീസ്. ലീനിയർ എന്ന് പറഞ്ഞാൽ ഡിഗ്രി 1 ആയിരിക്കും. ഓക്കെ, അപ്പൊ ലീനിയർ ഇനീക്വാലിറ്റീസ് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതെന്നാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ നോക്കുന്നത്. അപ്പൊ ഇവിടെ ഫസ്റ്റ് സിംഗിൾ വേരിയബിളിലുള്ള 2x ലെസ് ദാൻ 4 എന്നെഴുതിയാൽ ഇവിടെ എക്സ് മാത്രമേ വേരിയബിൾ ഉള്ളൂ. ഇങ്ങനത്തെ ഇനീക്വാലിറ്റി സോൾവ് ചെയ്ത് എക്സിന്റെ വാല്യൂസ് കണ്ടുപിടിക്കുന്നതാണ് ഫസ്റ്റ് നമ്മൾ നോക്കുന്നത്. സിംഗിൾ വേരിയബിൾ ഇനീക്വാലിറ്റി സോൾവ് ചെയ്യാൻ കുറച്ച് റൂൾസ് ഉണ്ട്. അപ്പൊ ആ റൂൾസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, രണ്ട് റൂളാണുള്ളത്. ഫസ്റ്റ് റൂൾ എന്ന് പറയുന്നത് ഈക്വൽ നമ്പേഴ്സ് മേ ബി ആഡഡ് ടു ഓർ സബ്സ്ട്രാക്റ്റഡ് ഫ്രം ബോത്ത് സൈഡ്സ് ഓഫ് ആൻ ഇനീക്വാലിറ്റി വിത്തൌട്ട് അഫക്റ്റിംഗ് ദ സൈൻ ഓഫ് ഇനീക്വാലിറ്റി. അതായത് ഒരു നമുക്കൊരു ഇനീക്വാലിറ്റി കിട്ടിക്കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ 3x ലെസ് ദാൻ 18 ആണെങ്കിൽ, ഈ 3x കൂടെ 2 ആഡ് ചെയ്യുവാണെങ്കിൽ 18 കൂടെ 2 ആഡ് ചെയ്താൽ ഒരു മാറ്റവും വരുന്നില്ല ഇനീക്വാലിറ്റിയിൽ, ഈ സൈന് മാറ്റമൊന്നും വരില്ല. സെയിം നമ്പർ ആഡ് ചെയ്യുകയോ അല്ലെങ്കിൽ സബ്സ്ട്രാക്ട് ചെയ്യുകയോ ചെയ്താൽ ഒരു വ്യത്യാസവും വരുന്നില്ല. ഓക്കെ, ഇങ്ങനെ നമുക്ക് എഴുതാവുന്നതാണ്. സെക്കൻഡ് റൂൾ പറയുന്നത് ബോത്ത് സൈഡ്സ് ഓഫ് ആൻ ഇനീക്വാലിറ്റി ക്യാൻ ബി മൾട്ടിപ്ലൈഡ് ഓർ ഡിവൈഡഡ് ബൈ ദി സെയിം പോസിറ്റീവ് നമ്പർ. അതായത് നമുക്ക് 3x, ഇത് തന്നെ 3x ലെസ് ദാൻ 18 ആണെങ്കിൽ രണ്ട് സൈഡിലും നമ്മൾ ഒരേ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയോ ഡിവൈഡ് ചെയ്യുകയോ ചെയ്താൽ, അതായത് ഇവിടെ 3x ഡിവൈഡഡ് ബൈ 3 ചെയ്താൽ 18/3 ഇനീക്വാലിറ്റി മാറ്റം വരുന്നില്ല. അതുപോലെ മൾട്ടിപ്ലൈ ചെയ്താലും 3x × 3 ചെയ്താൽ 18/3 ചെയ്യും. രണ്ട് സൈഡിലും ഒരേപോലെ ആ ഓപ്പറേഷൻ ചെയ്യണമെന്നേ ഉള്ളൂ, അത് ഇനീക്വാലിറ്റി ചേഞ്ച് ആവുന്നില്ല. ഒരു കാര്യം കൂടിയുണ്ട്, ബട്ട് വെൻ ബോത്ത് സൈഡ്സ് ആർ മൾട്ടിപ്ലൈഡ് ഓർ ഡിവൈഡഡ് ബൈ എ നെഗറ്റീവ് നമ്പർ ദെൻ ദി സൈൻ ഓഫ് ഇനീക്വാലിറ്റി ഈസ് റിവേഴ്സ്ഡ്. അതായത് നെഗറ്റീവ് നമ്പർ കൊണ്ടാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യുന്നതെങ്കിൽ ഇനീക്വാലിറ്റി ചേഞ്ച് ആവും. അതായത് ഇപ്പോൾ ഇവിടെ 3x ഡിവൈഡഡ് ബൈ നെഗറ്റീവ് 2 ആണെങ്കിൽ ലെസ് ദാൻ എന്നുള്ളത് ഗ്രേറ്റർ ദാൻ ആകും. 18/-2 അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇനീക്വാലിറ്റി ചേഞ്ച് ആകും. നെഗറ്റീവ് നമ്പർ കൊണ്ടാണെങ്കിൽ മാത്രം ഇനീക്വാലിറ്റി ചേഞ്ച് ആകും, അല്ലെങ്കിൽ മാറ്റമൊന്നും വരില്ല, ഇനീക്വാലിറ്റി ചേഞ്ച് ആവില്ല. ഓക്കെ, അപ്പോൾ ഈ രണ്ട് റൂളൊന്ന് ഓർത്തിരിക്കണം. ഒരു ക്വസ്റ്റ്യൻ നോക്കാം. സോൾവ് 30x ലെസ് ദാൻ 200. ഇതൊരു ലീനിയർ ഇനീക്വാലിറ്റി ആണ് അല്ലേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ. നമുക്ക് 30x ലെസ് ദാൻ 200 എക്സിന്റെ വാല്യൂസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് രണ്ട് സൈഡിലും 30 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 30 ഒന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടി രണ്ട് സൈഡിലും 30 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. രണ്ട് സൈഡിലും ഒരേ സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇനീക്വാലിറ്റി ചേഞ്ച് ആവുന്നില്ല അല്ലേ. റൂൾ 2 പറയുന്നതാണ്, റൂൾ 2 അനുസരിച്ച് നമുക്ക് എക്സ് ലെസ് ദാൻ 200/30 എന്ന് എഴുതാം. ഇത് 6 ഡിവൈഡ് ചെയ്യുമ്പോൾ 20/3 ആണ്, 6 സംതിങ് കിട്ടും, 6.666 അങ്ങനെ പോകും. അല്ലാതെ എക്സിന്റെ വാല്യൂസ് ഏതൊക്കെ വരും അവിടെ? നാച്ചുറൽ നമ്പർ എടുത്തു കഴിഞ്ഞാൽ 1, 2, നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1, 2, 3 എക്സെട്ര, പോസിറ്റീവ് നമ്പേഴ്സ് മാത്രമാണ്. ഇപ്പോൾ 1, 2, 3, 4, 5, 6 വരെ വരാം അല്ലേ, 6 ആണ്. അപ്പോൾ എക്സ് ലെസ് ദാൻ, സ്ട്രിക്ട്ലി ലെസ് ദാൻ ആണ്, അതുകൊണ്ട് 6 വരെ വാല്യൂസ് വരാം. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യനിലാണെങ്കിൽ എക്സ് ഈസ് ആൻ ഇൻഡിജർ ആണ് അല്ലേ. ഇൻഡിജർ എന്ന് പറഞ്ഞാൽ 0, 1, 2, 3 പോസിറ്റീവും വരും, നെഗറ്റീവും വരും എക്സെട്ര. ഇതാണ് ഇൻഡിജേഴ്സ്. ഇൻഡിജറിൽ നിന്നാണ് നമ്മൾ സൊല്യൂഷൻ എടുക്കുന്നതെങ്കിൽ എക്സിന്റെ വാല്യൂസ് ഏതൊക്കെ വരാം? നമ്മളിപ്പോൾ എഴുതിയതുപോലെ പോസിറ്റീവ് സംഖ്യകളും വരാം. എക്സ് ലെസ് ദാൻ 6 എക്സ് ലെസ് ദാൻ സ്ട്രിക്ട്ലി ലെസ് ദാൻ 6 ആണ്, അതുകൊണ്ട് മാക്സിമം പോസിറ്റീവ് വാല്യൂസ് 1, 2, 3, 4, 5, 6 വരെ വരുള്ളൂ അല്ലേ. പക്ഷെ നെഗറ്റീവ് ഇവിടെ 0 വരാം, നെഗറ്റീവ് 1 വരാം, ഇതെല്ലാം 6 കുറവാണ്, 2 വരാം. ഇനി ഇങ്ങോട്ട് എല്ലാം വരാം, നെഗറ്റീവ് സൈഡിൽ എല്ലാ വാല്യൂസും വരും.
പോസിറ്റീവ് സൈഡിൽ മാക്സിമം 6 വരെ ഇതായിരിക്കും എക്സ് ഇൻറ്റിജർ ആയി കഴിഞ്ഞാൽ ഉള്ള സൊല്യൂഷൻ ഓക്കെ അപ്പോൾ നമുക്ക് ഇങ്ങനെയൊരു ഇനീക്വാലിറ്റി കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ എക്സിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കാം വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം സോൾവ് 5x-3 <3x+1> ഫസ്റ്റ് എക്സ് ഈസ് ആൻ ഇൻറ്റിജർ ആണ് ചെയ്യേണ്ടത് നമുക്ക് എക്സ് 5x-3 <3x+1> ഇതിൽ എക്സിൻ്റെ വാല്യൂസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ അപ്പോൾ നമുക്കിവിടെ -3 ആദ്യം -3 ഒന്ന് റിമൂവ് ചെയ്യണം -3 റിമൂവ് ചെയ്യാൻ വേണ്ടി രണ്ട് സൈഡിലും ഒരു +3 കൊണ്ട് നമുക്ക് ആഡ് ചെയ്യാം അല്ലേ ഈ -3 എന്ന് കളയാൻ വേണ്ടി രണ്ട് സൈഡിലും +3 കൊണ്ട് ആഡ് ചെയ്യാം 3x+1+3 അതായത് റൂൾ 1 അനുസരിച്ച് ഇതിന് മാറ്റം വരുന്നില്ല റൂൾ 1 അനുസരിച്ച് നമുക്ക് ഇങ്ങനെ ചെയ്യാവുന്നതാണ് ഇനീക്വാലിറ്റി ചേഞ്ച് ആവില്ല ഓക്കെ ഇതിപ്പോൾ 3 കൊണ്ട് ആഡ് ചെയ്യുമ്പോൾ ഇവിടെ -3 + 3 0 ആയി പോകും 5x < 3x + 4 എന്ന് കിട്ടും ഇവിടെ 1 + 3 വരും 4 ആകും ഇനി നമുക്ക് എക്സിൻ്റെ വാല്യൂസ് ആണ് കണ്ടത് അപ്പോൾ റൈറ്റ് സൈഡിൽ ഈ 3x നമുക്ക് കളയണം കാരണം ലെഫ്റ്റ് സൈഡിൽ മാത്രം എക്സ് വന്നാൽ മതി എക്സിൻ്റെ വാല്യൂസ് കാണാൻ വേണ്ടി അതുകൊണ്ട് നമുക്ക് രണ്ട് സൈഡിലൊരു -3x കൊടുക്കാം 5x - 3x രണ്ട് സൈഡിലും ചെയ്യണം 3x - 3x + 4 രണ്ട് സൈഡിലും -3x ചെയ്തു ഇത് റൂൾ 1 അനുസരിച്ച് തന്നെയാണ് ചെയ്തത് കാരണം റൂൾ 1 അനുസരിച്ച് ഒരേ സംഖ്യ ആഡ് ചെയ്താൽ ഇനീക്വാലിറ്റി ചേഞ്ച് ആവുന്നില്ല 5x - 3x 2x കിട്ടും 3x - 3x ഉണ്ട് അത് 0 ആയിപ്പോയി അത് കളയാൻ വേണ്ടിയാണ് നമ്മളങ്ങനെ ചെയ്തത് ഇനി ഒരു 4 മാത്രമേ ഉള്ളൂ ഇനി നമുക്ക് എക്സ് കണ്ടുപിടിക്കാൻ ഇവിടെ ഒരു 2 ഉണ്ട് 2 കൊണ്ട് രണ്ട് സൈഡിലും ഡിവൈഡ് ചെയ്താൽ ഈ 2 പോയിക്കോളും x/2x/2x കിട്ടും x < 4/2 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു രണ്ട് സൈഡിലും അതായത് റൂൾ 2 ആണ് അവിടെ റൂൾ 2 അനുസരിച്ച് ഒരേ സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മാറ്റം വരുന്നില്ല അതായത് x < 2 എന്ന് കിട്ടും ഇവിടെ എക്സ് സ്ട്രിക്ട്ലി < 2 ആണ് അല്ലേ 2 വരാൻ പാടില്ല സ്ട്രിക്ട്ലി < ആണ് സൊല്യൂഷൻസ് ഏതൊക്കെ വരാം നെഗറ്റീവ് എല്ലാം വരാം അല്ലേ -3, -2, -3 സൈഡ് ഫുൾ സൊല്യൂഷൻ കാരണം എല്ലാം സ്ട്രിക്ട്ലി < 2 ആണ് പോസിറ്റീവ് സൈഡിൽ 1 വരെയേ വരുള്ളൂ 2 വരില്ല സ്ട്രിക്ട്ലി > 2 ആയതുകൊണ്ട് 2 വരില്ല നേരത്തെ നമുക്ക് 6.something ഉണ്ടായിരുന്നു 6.66 അങ്ങനെയായിരുന്നു പോലെ അതുകൊണ്ടാണ് നമുക്ക് 6 എടുത്തത് അല്ലേ ഇവിടെ സ്ട്രിക്ട്ലി > 2 ആണ് അതുകൊണ്ട് 2 എടുക്കാൻ പാടില്ല അപ്പോൾ സൊല്യൂഷൻസ് ഇങ്ങനെ കിട്ടും ഇനി എക്സ് ഈസ് എ റിയൽ നമ്പർ ആണെങ്കിൽ അതായത് ഇതിൻ്റെ സൊല്യൂഷൻ എക്സ് റിയൽ നമ്പർ ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം എക്സ് ബിലോങ്സ് ടു അതായത് റിയൽ നമ്പർ ആണെങ്കിൽ 2 ചെറുതെന്ന് പറയുമ്പോൾ കുറേ വാല്യൂസ് വരും അല്ലേ റാഷണൽ ഇറാഷണലും എല്ലാം വരും 1/2, 1/3 അതിലൂടെ നമ്മൾ എഴുതിയ തീരില്ല അങ്ങനെ എഴുതാൻ പറ്റില്ല ഇൻറ്റിജർ എഴുതിയത് പോലെ നമുക്കിങ്ങനെ എഴുതാൻ പറ്റില്ല അതുകൊണ്ട് നമുക്കിതിനെ -∞ to ഓപ്പൺ ഇൻ്റർവൽ -∞ to എന്ന് എഴുതിയാൽ മതി കാരണം 2 എപ്പെടുന്നില്ല ഓപ്പൺ ഇൻ്റർവൽ ആയതുകൊണ്ട് 2 വരില്ല ഇതാണ് ആൻസർ ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം സോൾവ് 7x + 3 <5x+9 ഷോ ദി ഗ്രാഫ് ഓഫ് ദി സൊല്യൂഷൻസ് ഓൺ നമ്പർ ലൈൻ അതായത് ഇവിടെ ഇതിൻ്റെ സൊല്യൂഷൻസ് കണ്ടുപിടിച്ചിട്ട് അത് നമ്പർ ലൈനിൽ മാർക്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ നമുക്ക് ചെയ്ത് നോക്കാം 7x + 3 <5x+9 ഇപ്പോൾ ഇവിടെ നമുക്ക് എക്സിൻ്റെ വാല്യൂസ് ആണ് വേണ്ടത് ഈ 3 നമുക്ക് റിമൂവ് ചെയ്യണം ഫസ്റ്റ് 7x + 3 - 3 ചെയ്താൽ മതി < 5x + 9 - 3 അതായത് റൂൾ 1 അനുസരിച്ച് രണ്ട് സൈഡിലും -3 ചെയ്യുന്നതുകൊണ്ട് മാറ്റം വരുന്നില്ല 7x < 5x + 6 എന്ന് വരും ഇനി നമുക്ക് ഈ റൈറ്റ് സൈഡിൽ 5x കളയാൻ വേണ്ടി 7x - 5x ചെയ്യാം അല്ലേ ഇവിടെ 5x + 6 - 5x ഇത് റൂൾ 1 തന്നെയാണ് രണ്ട് സൈഡിലും -5x ആണ് ചെയ്തത് 7x - 5x 2x < 5x - 5x 0 ആയി പോകും 6 ഇനി നമുക്ക് 2 കളയാൻ വേണ്ടി രണ്ട് സൈഡിലും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം x < 6/2 3 എന്ന് വരും ഇവിടെ റൂൾ 2 ആണ് ചെയ്തത് ഡിവൈഡ് ചെയ്ത് റൂൾ 2 x < 3 എന്ന് കിട്ടും ഇനി ഇത് നമ്പർ ലൈനിൽ കാണിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് x < 3 അതായത് നമ്പർ ലൈൻ
വരയ്ക്കുകയാണെങ്കിൽ സീറോ വൺ ടു ത്രീ ഇങ്ങനെ പോകും അല്ലേ. ഇങ്ങോട്ട് മൈനസ് വൺ, മൈനസ് ടു, മൈനസ് ത്രീ, മൈനസ് ഫോർ, കുറേ നമ്പേഴ്സ് ഉണ്ട്. നമുക്കിങ്ങനെ ആരോ മാർക്ക് ഇട്ടാൽ മതി എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട് കാണിക്കാം. എക്സ് ലെസ് ദാൻ ത്രീ എന്ന് പറയുമ്പോൾ ത്രീ വരെ സ്ട്രിക്ട്ലി ലെസ് ദാൻ ആണ്. അപ്പോൾ ത്രീ വരില്ല അല്ലേ, ത്രീ എന്നുള്ള വാല്യൂ ഒഴിവാക്കണം, ത്രീ പെടില്ല അല്ലേ. ഇതായിരിക്കും എൻ്റെ ആൻസർ മൈനസ് ഇൻഫിനിറ്റി ത്രീ. ത്രീ വരില്ല, ത്രീ വരാത്തത് കൊണ്ട് ത്രീൻ്റെ തൊട്ട് മുമ്പുള്ള സംഖ്യ വരെ വരും. ഇപ്പോൾ ടു പോയിൻ്റ് വൺ, ടു പോയിൻ്റ് ടു അങ്ങനെ പോയി ത്രീ വരെ, ത്രീ വരില്ല, ത്രീൻ്റെ തൊട്ട് മുമ്പുള്ള സംഖ്യ വരെ വരാം. അപ്പോൾ ഇതായിരിക്കും നമ്പർ ലൈനിൽ കാണിച്ചാൽ ഇതിൻ്റെ സൊല്യൂഷൻ. അപ്പോൾ ഇവിടെ നമ്മൾ വൺ വേരിയബിളിലുള്ള ഇക്വേഷൻ ഇനീക്വാലിറ്റി ആണ് സോൾവ് ചെയ്യാൻ കണ്ടത് അല്ലേ. എക്സിൽ മാത്രം ഉള്ളൊരു ഇനീക്വാലിറ്റി ആയിരുന്നു. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ രണ്ട് ടു വേരിയബിൾസ് വരുമ്പോൾ അതെങ്ങനെ സോൾവ് ചെയ്യുന്നത്, അതായത് ഗ്രാഫിലാണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. ഗ്രാഫ് വരച്ചിട്ടാണ് അതിൻ്റെ സൊല്യൂഷൻ സ്പേസ് മാർക്ക് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ അത് കാണാം. അപ്പോൾ ഇത് ഇങ്ങനത്തെ പ്രോബ്ലംസ് കൂടുതൽ ചെയ്ത് നോക്കുക, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.